സത്യത്രായ് ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യക്ഷൻ ആക്കിയതിൽ സുരേഷ് ഗോപി അമർഷത്തിലെന്ന സൂചന. മുൻകൂട്ടി അറിയിക്കാതെയുള്ള നിയമനം ഏറ്റെടുക്കാൻ സാധ്യത കുറവാണെന്നാണ് ഈ സമയത്ത് ലഭിക്കുന്ന വിവരം. കെ ജി കമലേഷ് ടെലിഫോൺ ലൈനിലുണ്ട്. കമലേഷ്, പദയാത്ര തുടങ്ങാനിരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഏറ്റവും വലിയ രാഷ്ട്രീയ സാന്നിധ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറിയിക്കാനിരിക്കുകയായിരുന്നു. ഈ സത്യത്രായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ സ്ഥാനമെന്നുള്ളത് സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് തടസ്സമാണോ? എന്താണ് സുരേഷ് ഗോപിയുടെ അതൃപ്തിക്ക് കാരണം? അഭിജി, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അപ്രതീക്ഷിതമായി സത്യജിത്തായ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി സുരേഷ് ഗോപിയെ നിയമിച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയും സുരേഷ് ഗോപിയുമായി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. മാത്രമല്ല, ഇത്തരമൊരു പോസ്റ്റ് ഒരിക്കലും സുരേഷ് ഗോപി ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല, ഇത് മുഴുവൻ സമയവും ഡയറക്ടറായി അവിടെ തന്നെ ചുമതലയേൽക്കേണ്ട സാന്നിധ്യത്തിൽ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുമോ എന്നുള്ള വലിയ സംശയം സുരേഷ് ഗോപി അടുത്ത വൃത്തങ്ങളുമായി പ്രകടിപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ 2nd ഈ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പിനെതിരെ ഒക്ടോബർ 2 അവിടെ പദയാത്ര ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്താനും പോവുകയാണ്. അങ്ങനെ വലിയ രീതിയിൽ തൃശ്ശൂരിൽ മത്സരിക്കാൻ പോകുന്നു. സജീവമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പോകുന്നതിനിടെ ഇത്തരത്തിലൊരു പോസ്റ്റിലേക്ക് ഒതുക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപി അനുകൂലികൾ അനുഭാവികളുടെ ഒരു പൊതു നിലപാട്. അതുകൊണ്ട് തന്നെ ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരാശയക്കുഴപ്പമുണ്ട്. മാത്രമല്ല, കേന്ദ്രം തീരുമാനിച്ചതാണ്. കേന്ദ്ര നേതൃത്വം പറയുന്ന നിലപാടുകൾ, തീരുമാനങ്ങൾ അതേപടി അംഗീകരിക്കാറുണ്ട് സുരേഷ് ഗോപി. സംസ്ഥാന നേതാക്കളുമായല്ല സുരേഷ് ഗോപിക്കുള്ള നേരിട്ടുള്ള ബന്ധങ്ങൾ, തീരുമാനങ്ങൾ എടുക്കാറ്. അതുകൊണ്ട് തന്നെ ഇത് തള്ളുക എങ്ങനെയെന്നുള്ളൊരു പ്രശ്നം കൂടി ബാക്കിയുണ്ട്. പക്ഷെ അദ്ദേഹം എല്ലാവരും പ്രകടിപ്പിച്ചൊരു ആശയക്കുഴപ്പം, പൊളിറ്റിക്സിൽ സജീവ രാഷ്ട്രീയത്തിന് അങ്ങനെ ഇടപെടാൻ കഴിയുമോ, ഇത് വേറെ രീതിയിലൊരു ഒതുക്കലാണോ എന്നുള്ള സംശയം, അങ്ങനെ പലതരത്തിലുള്ള ആശയക്കുഴപ്പത്തിലാണ് സുരേഷ് ഗോപി. പിജി, ശരി കമലേഷ്, എന്തായാലും കൗതുകവും ആശ്ചര്യവും തോന്നുന്നു. സ്ഥാനലബ്ധി സ്നേഹപ്പാരയാണോ എന്നുള്ള സംശയമാണ് സുരേഷ് ഗോപിക്ക് എന്തായാലും വരുന്ന മണിക്കൂറുകൾ സജീവമാകാൻ സാധ്യതയുണ്ട്. ഈ വാർത്ത